നമസ്കാരം. ആനന്ദ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ ആനന്ദ് ആത്മന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദീപ രാജേഷ്, സർട്ടിഫൈഡ് യോഗ ട്രെയിനർ ആൻഡ് ഹെൽത്ത് കോച്ച്. നമ്മൾ കഴിഞ്ഞ 6 എപ്പിസോഡായിട്ട് ഒരുപാട് ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്തു, നമ്മൾ സൂക്ഷ്മവ്യായാമം പ്രാക്ടീസ് ചെയ്തു, പ്രാണായത്തിന് വേണ്ടിയുള്ള ഫസ്റ്റ് ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ബ്രീതിങ് പാറ്റേൺ നമ്മൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും യോഗ എന്നും ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ വളരെ പ്രധാനമായിട്ട് മുഖ സൗന്ദര്യം എങ്ങനെ കൂട്ടാമെന്ന്, നമ്മൾ പ്രായം എങ്ങനെ കുറയ്ക്കാമെന്നും, മുഖത്ത് പ്രായം എങ്ങനെ കുറയ്ക്കാം, ബിക്കോസ് മുഖം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കണ്ണാടിയാണ് അല്ലേ, ശരീരത്തിന് എന്ന് പറഞ്ഞാൽ മുഖം ഒരു കണ്ണാടിയാണ്. നമ്മൾ എന്ത് ഇതുണ്ടോ അത് നമ്മുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം പ്രായമാകുമ്പോഴും മുഖത്താണ് ഫസ്റ്റ് ചുളുകളെല്ലാം അറിയുന്നത്. ഓക്കെ, അപ്പോൾ മുഖ സൗന്ദര്യം കൂട്ടാനായിട്ട് ഇപ്പം ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ചെയ്യാവുന്ന ക്രിയയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് യോഗയുടെ ഭാഷയിൽ ക്രിയ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ക്രിയകളെല്ലാം ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഖത്ത് ചുളിവ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ഒരു 10-15 വയസ്സൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഇത് ദിവസം ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇതിന് ഇന്ന് ഫേസ് യോഗ എന്നാണ് പറയുന്നത്, ഫേസ് യോഗ എന്ന ആളുകൾ എന്നെ പറയും. ഓക്കെ, അപ്പോൾ അതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ചിലരൊക്കെ വിചാരിക്കും ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് മാത്രം നമ്മുടെ ചുളുകൾ മാറുമെന്ന്. അത് മാത്രമല്ല, നമ്മൾ ആഹാരത്തിലും വിചാരം, ആഹാരവും വിചാരവും രണ്ട് കാര്യങ്ങളിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആഹാരം നല്ല ആഹാരങ്ങൾ, പോഷക ഗുണമുള്ള ആഹാരങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, വിചാരം, ഈ രണ്ട് കാര്യങ്ങളും ഒരു ഔഷധം പോലെ പ്രവർത്തിക്കുന്നതാണ്, ആഹാരവും നമ്മുടെ വിചാരവും, പോസിറ്റീവ് തിങ്കിങ്ങും വെക്കുക. ഇതും വളരെയധികം നമുക്ക് സഹായിക്കുന്നതാണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ പ്രയറിൽ അങ്ങ് തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസിനുള്ള ക്രിയാസ് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ആദ്യം കൈ ജ്ഞാനമുദ്രയിൽ വെച്ചിട്ട് എം ടി ഒ സ്റ്റൊമാക്ക്, ഷോൾഡർ സ്ട്രെയിറ്റ് വെക്കുക, നടുനിവർത്ത് വെക്കുക, ചിൻ ആർ. ഓക്കെ, എം ടി ഒ സ്റ്റൊമാക്ക്. അത് കഴിഞ്ഞിട്ട് കൈ നെഞ്ചിന് മുന്നിലായിട്ട് കൊണ്ടുവരിക, ഒരു വലിയ ശ്വാസം കൊടുക്കുക, എക്സ്ഹെയിൽ ഓംകാർ. സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈത്തിരുമുക, കൈ കണ്ണിൽ കൊണ്ടുവരിക, ഫീൽ ദ വാംനസ്. കവിളിൽ കൊണ്ടുവരിക, ഫീൽ ദ വാംനസ്. കയ്യിൽ നോക്കിയിട്ട് കണ്ണ് തുറക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് ചെവിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ചെവിയുടെ കേൾവി ശക്തി കൂടാനായിട്ടും അതുപോലെ തന്നെ ചെവിക്കായം കൊണ്ട് ഒരുപാട് പേർക്ക് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. ഇൻ കേസ് ചെവിക്ക് എന്തെങ്കിലും ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇത് ചെയ്യാതിരിക്കുക. അപ്പോൾ കുഞ്ഞു വിരൽ, നമ്മുടെ ചെറിയ വിരലിനെ ചെവിക്കകത്തോട്ടിട്ട് നമ്മൾ പെതുക്ക് രണ്ട് സൈഡും കറക്കുന്നതാണ്, ഇങ്ങനെ 10 പ്രാവശ്യം. ഓക്കെ, 1, 2, 3, 4, 5, 6, 7,
9, 10. ഇത് കർണരന്ധ്ര ദൗത്യം എന്നാണ് പറയുന്നത്. കർണം എന്ന് പറഞ്ഞാൽ ചെവി, ചെവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ക്രിയയാണ്. ഇനി നമ്മൾ ചെവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിയയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് നമ്മൾ കർണവികാസ ക്രിയ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെവിയെ പുഷ് ചെയ്യണം. എഗെയിൻ, ചെവിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ബ്രീതിങ്ങും ഇൻവോൾവ് ആണ്. അപ്പോൾ നമ്മൾ വാ നിറച്ച് എയർ എടുക്കുകയാണ്, മൂക്കടച്ചു വെച്ചിട്ട് വാ നിറച്ച് എയർ എടുക്കുക. അപ്പോൾ വിരലുകളെ ഒരുമിച്ച് വെക്കുന്നതാണ്. ഈ തള്ളവിരലുകൊണ്ട് മൂക്കിനെ അടക്കുകയും ഈ നാല് വിരൽ ഒരുമിച്ച് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്നതാണ്. അതുപോലെ തന്നെ വിരലിനിടയ്ക്ക് നമ്മൾ ഗ്യാപ്പ് ഇടുന്നത്. ഓക്കെ, ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തള്ളവിരൽ പിടിച്ചു, ഇങ്ങനെ നാല് വിരലുകൾ വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വായ നിറച്ച് എയർ എടുക്കും. എയർ എടുത്ത് കഴിഞ്ഞിട്ടോ ഇങ്ങനെ നമ്മൾ സൈഡിലോട്ട് തള്ളും, പുഷ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ മൂക്കടഞ്ഞിരിക്കുകയാണ്. ഓക്കെ, വായു അടഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നീ നമ്മൾ ചിൻ ടു ചെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കഴുത്തിനെ ലോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെവിക്ക് എത്ര പ്രഷർ കിട്ടുന്നോ അത്രയും ബെനിഫിഷ്യലാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? തള്ളവരലുണ്ട്, കർണരന്ധ്ര ദൗത്യം കാണുക, പിടിച്ചു, ഇങ്ങനെ നാല് വിരൽ ഒരുമിച്ച് വായിൽ നിന്ന് എയറെടുത്തു. വായിൽ നിന്ന് ശ്വാസം എടുത്തു. ഒന്നുകൂടെ പറഞ്ഞുതരാം, വായിൽ നമ്മൾ ശ്വാസം എടുക്കുക, നമ്മൾ വിരലുകൾ കൊണ്ട് മൂക്കടച്ചിരിക്കുകയാണ്, പ്രഷർ കൊടുക്കുകയാണ്, ചിൻ ടു ചെസ്റ്റ് ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ ഇതൊക്കെ തിരിച്ചു വരിക. അത് കഴിഞ്ഞിട്ട് വായിലൂടെ തന്നെ നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ തള്ളവിരൽ വെച്ചു മൂക്കിൽ, നാല് വിരലുകൾ ഒരുമിച്ച് വെച്ചു, വായിൽ നിന്ന് ശ്വാസം എടുക്കുക, വാനാറച്ച് എയർ എടുക്കുക, പുഷ് ചെയ്യുക, സോറി, വാനാറച്ച് എയർ എടുത്ത് കഴിഞ്ഞിട്ട് ചിൻ ടു ചെസ്റ്റ് ലോക്ക് പുഷ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ചെവിക്ക് വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ചെയ്യുന്നത് നമ്മുടെ തലയിലോട്ട്, തലച്ചോറിലോട്ട് പോകുന്ന ഞരമ്പുകൾക്ക് ഒരു മസാജ് കൊടുക്കുക. അതിനായിട്ട് മൂന്ന് വിരൽ ചെവിയുടെ മുന്നിലും രണ്ട് വിരൽ ചെവിയുടെ പുറകിലും ഇങ്ങനെ വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് മേളിൽ നിന്ന് താഴോട്ട് മസാജ് ചെയ്യുക. 2, 3, 4, 5, 6, മേളിൽ നന്നായിട്ട് തിരുമ്മുക കേട്ടോ. 8, 9, 10. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർഹെഡ്, ദാറ്റ് ഇസ് കപാലരന്ധ്ര ദൗത്യം. ഫോർഹെഡിന് കപാലിന് രന്ധ്രദൗത്യം എന്ന് പറഞ്ഞാൽ, കപാൽ എന്ന് പറഞ്ഞാൽ ഫോർഹെഡ്. ഓക്കെ, ഫോർഹെഡിന് വേണ്ടിയിട്ട് മസാജ്. അപ്പോൾ തള്ളവരല് ഇങ്ങനെ സൈഡിൽ വെച്ചു, അത് കഴിഞ്ഞ് ഫോർഹെഡിനെ ഇങ്ങനെ പെതുക്കെ മസാജ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഏജ് ആകുമ്പോൾ ചുളു കണ്ടു വരുന്ന ഇങ്ങനെ ലൈൻ പോലെ ചുളുകൾ നെറ്റിയിട്ട് വരും. ഓക്കെ, അത് കുറയ്ക്കാനായിട്ട്. ഇനി നമ്മൾ പുരുകത്തിന് വേണ്ടിയിട്ടുള്ള മസാജാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വിരൽ, ദാറ്റ് ഇസ് നമ്മുടെ തള്ളവിരലും ചൂണ്ട് വിരലിനെയും വെച്ചിട്ട് നമ്മുടെ സൈനസ് ഒക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ പ്രസ് ചെയ്യുക പുരുകത്തിന്, ഈ അറ്റം പോലെ അങ്ങേ അറ്റം വരെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, 2, ഇങ്ങനെ പ്രസ് ചെയ്യാം, ഇങ്ങനെ അറ്റം വരെ പ്രസ് ചെയ്യാം. 3, ഇങ്ങനെ പ്രസ് ചെയ്യാം. 4, അഞ്ച് ആറ് ഏഴ്, 10 പ്രാവശ്യം ചെയ്യുന്നു നമ്മൾ.
8. ഇത് നമ്മൾ പിരിയുന്നതിന് വേണ്ടി ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐസിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ഭാഗം കവർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എളുപ്പം ഓർക്കാനായിട്ട് ഓരോ ഭാഗങ്ങളെയും നമ്മൾ കവർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇനി ഐസിന് വേണ്ടിയിട്ട് നാല് മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഐബോൾ റൊട്ടേഷൻ, കണ്ണിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് കാഴ്ചശക്തി കൂടാനായിട്ട് കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയും വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്ക്രീൻ ടൈം ഒരുപാട് കൂടുതലാണ് ഇന്ന്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം ഒരു കാര്യം നോക്കി കണ്ണിന് ചിമ്മ പോലും ചെയ്യില്ല, ഉങ്ങ നോക്കിയിട്ടിരിക്കുക അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന എക്സസൈസാണ് ഇതൊക്കെ, മൂവ്മെൻറ്റ്സാണ് ക്രിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു കാര്യം അവർക്ക് കണ്ണിന് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഇത് ചെയ്യുക, ചെയ്യരുത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കണ്ണിന് ഇതിൻ്റെ ഗ്ലാസിൻ്റെ പവർ 1.5 പോയിൻറ്റിൽ കൂടുതലാണെങ്കിൽ പ്ലീസ് ഇത് ചെയ്യാതിരിക്കുക. ഓക്കെ, 1.5 പോയിൻറ്റിൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഇത് ചെയ്യുമ്പോൾ, നമ്മുടെ മസാജുകളെല്ലാം ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ലിക്വിഡിനെ ഡിസ്റ്റേബ് ചെയ്യാതെ സോഫ്റ്റായിട്ട് പെതുക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കണ്ണിൻ്റെ എല്ലാ മൂവ്സ് ചെയ്ത് കഴിയുമ്പോൾ കൈ തിരുമുക. കൈ തിരുമ്പ എന്നും ഞാൻ പറയാറുണ്ട്, കൈ വെക്കുമ്പോൾ ഇങ്ങനെ കപ്പ് പോലെ ഉണ്ടാക്കി വെക്കുക, കണ്ണിനെ അമർത്തരുത്, കണ്ണിൻ്റെ ലിക്വിഡിനെ ഒരിക്കലും ഡിസ്റ്റേബ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ 4 മൂവ്മെൻറ്റ്സ് ആണ് കണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കണ്ണിനെ അടയ്ക്കുക, ചൂണ്ട് വിരൽ കൊണ്ട് കണ്ണിൻ്റെ കൃഷ്ണമണിയെ ബോളിനെ പെതുക്കെ കറക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി തിരിച്ച് കറക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി അടുത്ത മൂന്ന് പറഞ്ഞാൽ കണ്ണിനെ ഇറുക്കി അടയ്ക്കുക. പത്രാവശ്യം ഇറുക്കി അടയ്ക്കുക, പെതുക്കെ വിടുക. ഇണ്ട് ഇറുക്കി അടയ്ക്കുക, പെതുക്കെ വിടുക. ഇണ്ട് 3 വിടുക, 4 വിടുക, 5 വിടുക, വീണ്ടും 6, 7, 8, സ്ലോലി ബാക്ക്, 9, സ്ലോലി ബാക്ക്, ലാസ്റ്റ് ടൈം 10, ബാക്ക്. ഇനി കയ്യനെ തള്ള വിരലിനെ ഇങ്ങനെ ചെവിയുടെ സൈഡിൽ വെച്ചിട്ട് 4 വിരൽ കൊണ്ട് കണ്ണിനെ ഇങ്ങനെ സൈഡിലോട്ട് മസാജ് ചെയ്യുക. ഇതൊക്കെ മെസ്സേജ്. ഓക്കെ, ഇത് 10 പ്രാവശ്യം. അപ്പോൾ ഇത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ ക്രിയാസ് ചെയ്ത് കഴിയുമ്പോൾ കൈ ഇങ്ങനെ തിരുമ്പോൾ കണ്ണ് തുറക്കണ്ട കേട്ടോ, പെട്ടെന്ന് നിങ്ങൾ തിരുമുക. കൈനെ ചൂടാക്കുക, കണ്ണിന് പുറത്ത് വെക്കുക, ഫീൽ ദ വാംനസ്, കവിളിന് പുറത്ത് വെക്കുക, കയ്യിൽ നോക്കിയിട്ട് കണ്ണിനെ തുറക്കുക. ഓക്കെ, ഇതെല്ലാം സ്ത്രീ പുരുഷ ഭേദമന്യേ ചെയ്യാവുന്നതാണ്, എല്ലാവർക്കും ചെറുപ്പമായിട്ടിരിക്കണം അല്ലേ. അത് സ്ത്രീകൾ മാത്രമല്ല, ഇത് പുരുഷന്മാർക്കും ഇന്ന് ഒരു അത്യാവശ്യ ഒരു ഘടകമാണത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ണിനുള്ള മൂവ്മെൻറ്റ്സ് ചെയ്ത് ഇൻ കേസ് നിങ്ങൾ കണ്ണിനെ അമർത്തിക്കഴിഞ്ഞാൽ ഈ ക്രിയാസ് ചെയ്ത് കഴിഞ്ഞ് കണ്ണ് ഉറക്കം ഒന്നും നിങ്ങൾക്ക് കാണില്ല. അതുകൊണ്ട് ഒരു ലിക്വിഡിനെ ഡിസ്റ്റേബ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത മൂവ്മെൻറ്റ് ചെയ്യുന്നത് ഇത് ക്രോഫീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ 3 ലൈനൊക്കെ വരും, അത് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പോൾ ചെയ്ത മൂവ്മെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന കവിളിൻ്റെ എല്ല്, കാരണം പ്രായമ്പോൾ ഇങ്ങനെ താഴോട്ട് സാഗിയാണ് സ്കിന്ന്, താഴോട്ട് വലിയ ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഇങ്ങനെ 4 വിരൽ വെച്ചിട്ട് മേൽപോട്ട് മസാജ് ചെയ്യാം. അങ്ങനെ മേൽപോട്ട്, 2, 3, 4, 5, 6,
ഏഴ് എട്ട് ഒമ്പത് പത്ത് ഓക്കെ. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെയും കവർ ചെയ്ത് ഇനി നമ്മൾ മൂക്ക് മൂക്കിനെ ഇങ്ങനെ നന്നായിട്ട് പിടിച്ച് മുമ്പോട്ട് വലിക്കുക. രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഓക്കെ. ഇനി കവിള്, കവിളും സ്കിന്ന് താഴോട്ട് സാഗയും അതിനെ മേൽപ്പോട്ട് നമ്മൾ മസാജ് ചെയ്ത് മേൽപ്പോട്ട് കൊണ്ടേ. രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഓക്കെ. ഇനി നമ്മൾ ഇത്ര ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ താടിയെ കവർ ചെയ്യാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഓക്കെ. അപ്പോൾ ഫേസിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് മൂവ്മെൻറ്റ്സ് ഉണ്ട് ഫേസിൻ്റെ, ദാറ്റ് ഈസ് എയർ സർക്കുലേഷനൊക്കെ, അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. നെക്കിൻ്റെ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഓക്കെ. ഇനി നമ്മൾ നെക്ക് കഴുത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ ലൈൻസും പ്രായം നമുക്കറിയാൻ പറ്റും. കഴുത്തിൽ നോക്കിയാൽ ഫേസിൽ എത്രയൊക്കെ മേക്കപ്പ് ഇട്ടാലും എത്രയൊക്കെ ഇട്ടാലും കഴുത്ത് കാണുമ്പോൾ പ്രായം അറിയാൻ പറ്റും ഓക്കെ. അപ്പോൾ കഴുത്തിൻ്റെ സ്കിന്നും താടോട്ട് സാഗ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, മേൽപോട്ട് മസാജ് ചെയ്യുക. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഓക്കെ. ഇത്രയും നമ്മൾ കഴുത്ത് വരെയുള്ള ഭാഗത്തിനെ നമ്മൾ കവർ ചെയ്ത്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കഴുത്ത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലുള്ള കഴുത്ത് മുതൽ കാലുകളിലെ എല്ലാ ഭാഗങ്ങളെയും കവർ ചെയ്ത്, അപ്പോൾ കഴുത്തിന് മേൽപോട്ടുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ കവർ ചെയ്ത. ഇനിയുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ മോണകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കവിളിൻ്റെ ഇനി ഇതിനെ മസിലുകൾ ഇച്ചിരി സ്ട്രെങ്ത് ചെയ്യാനായിട്ട് ഓക്കെ, സ്കിൻ ടൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ. അതിന് നമ്മൾ നാക്ക് വെച്ചിട്ട് നമ്മുടെ മോണകളെങ്ങനെ കറക്കുന്ന, മോണയിൽ ഇങ്ങനെ കറക്കുന്നതാണ്. മോണയ്ക്ക് മസാജിന് വേണ്ടിയിട്ട് ഒരു സൈഡ് കറക്കുക, പിന്നെ പത്ത് പ്രാവശ്യം, പിന്നെ ഓപ്പോസിറ്റ് സൈഡ് കറക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സൈഡ് പത്ത് പ്രാവശ്യം കറക്കി, ഇനി നമ്മൾ തിരിച്ചു കറക്കാൻ പോവുകയാണ് ഓക്കെ. ഇതും നമ്മൾ ചെയ്തു. ഇനി വാ നിറച്ച എയർ എടുത്തിട്ട് കവിളിനെ ഒരു സൈഡ് പുഷ് ചെയ്യും, പിന്നെ ഒരു സൈഡ് നമ്മൾ പുഷ് ചെയ്യുന്നതാണ്. അപ്പോൾ വാ നിറച്ച എയർ എടുത്തു, പിടിച്ചു വെക്കുക ഒരു രണ്ട് സെക്കൻഡ് ഓക്കെ. പിന്നെ അടുത്ത സൈഡ് ഒരു രണ്ട് സെക്കൻഡ്. ഇങ്ങനെ ഒരു സൈഡ് അഞ്ച്, ഒരു സൈഡ് രണ്ട് സൈഡോട്ട് ചേർത്ത് പത്ത് ചെയ്ത്. ഇനി നമ്മൾ എയറിനെ മേളിലത്തെ ചുണ്ട്, കാരണം പ്രായം കൂടുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ് കൂടുന്നതാണ് ഓക്കെ. അപ്പം അത് കുറയ്ക്കാനായിട്ട് നമ്മൾ എയർ നിറച്ചിട്ട് മേപ്പോട്ടും പുഷ് ചെയ്യും, താപ്പോട്ടും അങ്ങനെ ഓക്കെ. അതും ഒരു രണ്ട് സെക്കൻഡ് വീതം നിങ്ങൾക്ക് പിടിച്ചു വെക്കാവുന്നതാണ് അങ്ങനെ.
ഇത്രയും നമ്മൾ ചെയ്ത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നെക്ക് പ്ലസ് കവിള്, ഓക്കെ, കവിളിൽ ഫാറ്റ്, ചിലർക്ക് കവിളിലൊക്കെ ഫാറ്റ് അടിഞ്ഞു കൂടാറുണ്ട്, ഓക്കെ, അതൊക്കെ കുറയ്ക്കാനായിട്ടുള്ള മൂവ്മെൻ്റാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ നമ്മൾ ഇങ്ങനെ ഫിഷ് ഫേസ് പോലെ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുക, ഫിഷ് ഫേസ് ഉണ്ടാക്കുക, അതുപോലെ ഇങ്ങനെ, ഓക്കെ, ഇങ്ങനെ ഫേസ് ഉണ്ടാക്കിയിട്ട് ക്യാൻ സീ കിസ്സിങ് ദ റൂഫ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് കഴുത്തിന് നല്ല വലിവും കിട്ടുന്നതാണ്, അതുപോലെ തന്നെ കവിളിന് വേണ്ടിയിട്ടൊരു മസാജ് ആവുന്നതാണ്, കവിളിൻ്റെ സ്കിൽ ടൈറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത്? കവിളിനെ ചിൻ ടു ചേസ്, ഓക്കെ, ആദ്യം ചിൻ ടു ചേസ് വെച്ചു, പിന്നെ മുഖം കൂർപ്പിച്ച് മേപ്പോട്ടു. ഇതിൽ 2 സെക്കൻഡ് ഒട്ട് 3 സെക്കൻഡ് 5 സെക്കൻഡ് വരെ പിടിച്ചെടുത്താൽ നിങ്ങൾക്ക് സ്ലോലി ബാക്ക്. അപ്പം ഇവിടെയും നമ്മൾ ഒരു 5 സെക്കൻഡ് പിടിച്ചെടുത്തി, ഇവിടെ 5 സെക്കൻഡ്, 3 സെക്കൻഡാണ് ഇവിടെ 3 സെക്കൻഡ്. അപ്പം പെടലിക്കും പുറകിൽ ഒരു മസാജ് കിട്ടുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ 10 പ്രാവശ്യം ചെയ്യുന്നതാണ്. വീണ്ടും ഇങ്ങനെ താഴോട്ട്, ഓക്കെ, വീണ്ടും മേൽപ്പോട്ട്. സ്ലോലി ബാക്ക്, സ്ലോലി ബാക്ക്. പെതുക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കവിള് വിടാം, ഇല്ല ഇൻ കേസ് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ചിലർക്കൊക്കെ ഇവിടെയൊക്കെ ഇച്ചിരി പെയിൻ ഫീൽ ചെയ്യുക, അങ്ങനെയുള്ളവർ അതങ്ങ് വിടുക, അല്ലാത്തവർ ഇങ്ങനെ തന്നെ മേളും താഴെ ചെയ്യാവുന്നത്, അങ്ങനെ പിടിച്ചിട്ട് തന്നെ മേളും താഴെ ചെയ്യാവുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. കവിള് വേദന എടുക്കുന്നു തോന്നുന്നവർ താഴോട്ട് വരുമ്പോൾ വിട്ടിട്ടും ചെയ്യാം. മേൽപ്പോട്ട് പോകുമ്പോൾ കൂർപ്പിക്കുക, താഴോട്ട് വരുമ്പോൾ വിട്ടിട്ടും ചെയ്യാം. ഓക്കെ, ഇത് ഒരു മൂവ്മെൻ്റാണ്, അപ്പോൾ പെടലിക്കിന്, കഴുത്തിന്, അതുപോലെ തന്നെ കവിളിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന സെയിം മൂവ്മെൻ്റ് സൈഡ്, ഒരു സൈഡ് നമ്മൾ ചെയ്യും സ്ട്രെയിറ്റ് നടുക്ക് വരും, ഒരു സൈഡ് ചെയ്യും നടുക്ക് വരും. ഓക്കെ, എഗെയിൻ നമ്മൾ സെയിം പെടലിക്ക് വേണ്ടിയിട്ട്, കഴുത്തിന് വേണ്ടിയിട്ട്, കവിളിന് വേണ്ടിയിട്ട്. ഓക്കെ, വീണ്ടും കവിളിനെ കൂർപ്പിച്ചു, ഇങ്ങനെ കിസ്സിങ് ദ റൂം സൈഡ് ബൈ. 3 സെക്കൻഡ് പിടിച്ച താഴെ 3 സെക്കൻഡ്. വേദന എടുക്കാൻ തോന്നുന്നവരാണെങ്കിൽ വിടാൻ താഴെ വരുമ്പോൾ. അപ്പോൾ ഒന്ന് കാണുക, വേദന ഒന്ന് വന്നിട്ട് താഴെ വരുമ്പോൾ വിടുക. ഓക്കെ, പിന്നെ മേൽപ്പോട്ട് പോകുമ്പോൾ സ്ലോലി ബാക്ക്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മേൽപ്പോട്ട് ഇൻഹെയിൽ, താഴോട്ട് എക്സ്ഹെയിൽ. ഓക്കെ, ഇതിൻ്റെ മൂവ്മെൻ്റ് അങ്ങനെയാണ്, ഇൻഹെയിൽ എക്സ്ഹെയിൽ. ഓക്കെ, ഇൻഹെയിൽ എക്സ്ഹെയിൽ, ഇങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതും നമ്മുടെ നെക്കിൻ്റെ സ്കിൻ ടൈറ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ നമ്മുടെ നട്ടലിൻ്റെ മേലിലെ എല്ല് തുടങ്ങുന്ന, പെടലിയുടെ പുറകിൽ തുടങ്ങുന്ന അവിടെ നിന്നും കൈ വെച്ച് ഇങ്ങനെ മസാജിൻ്റെ ഷോൾഡറിൻ്റെ എൻഡ് വരെ ഇങ്ങനെ മസാജ്, കൈയ്യത്തിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്നു. നമ്മൾ മസാജ് രണ്ട് 3 അമർത്തി മസാജ് ചെയ്യും. ഓക്കെ, 4 5
ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇത്രയും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് ദിവസം ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഫ്ലോലെസ് സ്കിൻ. ഇതുകൂടാതെ ഒരു ടിപ്പാണ്, നിങ്ങൾ കുളിക്കുന്ന സമയത്ത് വാ നിറച്ച് വെള്ളം പിടിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുക. കുളിക്കുമ്പോൾ നമ്മൾ മൂക്കിലും വായിലും കൂടി ശ്വാസം വിടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്വാസത്തിനെ കൺട്രോൾ ചെയ്യുന്നത് വാ നിറച്ച് വെള്ളം പിടിച്ചു വെക്കുക, എന്നിട്ട് കുളിക്കുക. കുളിക്കുമ്പോൾ മൂക്കിൽ കൂടെ തന്നെ ശ്വാസം പോകും. അതുപോലെ തന്നെ കവിളിന് ഇങ്ങനെ ടൈറ്റ് ചെയ്യാനായിട്ട്, സ്കിന്നെ ടൈറ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കുളിക്കുന്നു, 10 മിനിറ്റ് പിടിച്ചേർത്ത്. ചിലർക്ക് അത്രയും പിടിച്ചേർത്താമല്ല, 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തുപ്പിക്കളയാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിറയ്ക്കുക. അങ്ങനെ നിങ്ങൾക്ക് കുളി തീരുന്നതുവരെ ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ആഴ്ച നിങ്ങളെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.